ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബ്രെഡ് ബോളാണ്. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ബ്രെഡ് 7 എണ്ണം, ചിങ്ങമ്പഴം 2 എണ്ണം, ഏലക്കാ ജീരകം പൊടിച്ചത് 1 ബൗൾ, തേങ്ങ 1 ബൗൾ, പഞ്ചസാര പൊടിച്ചത്, വറുക്കാൻ ആവശ്യമായ ഓയിൽ, ഇത്ര മതി ഈ ബ്രെഡ് ബോൾ ഉണ്ടാക്കാൻ ചേരുവകൾ. ബ്രെഡ് പൊടിക്കാൻ പോണേണ് അതിന് മിക്സി ജാറിൽ ഞാൻ ബ്രെഡ് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഏറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബൗൾ എടുത്ത് ഈ ബ്രെഡ് പൊടി അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചിരുകിയതും ഏലക്കും ജീരകം പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് കുഴച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ചിങ്ങമ്പഴം 2 എണ്ണം എടുത്തു വെച്ചത് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സമയം കളയണ്ട, ചീനച്ചട്ടി ചൂടായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നമുക്ക് ചൂടാക്കാൻ വെക്കാം. ആ സമയത്ത് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് ഉരുട്ടി ഒരു പാത്രത്തിൽ വെക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ടതിന് ശേഷം തീ കുറച്ച് അത് മുരിയാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീടുകളിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്ന് ഗസ്റ്റിന് എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കാണുന്ന പഴവും ബ്രെഡും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഞാൻ കാണിച്ചത്, ബ്രെഡ് ബോൾ. അധികം സമയം വേണ്ട, 10-15 മിനിറ്റ് മതി ഈ ബ്രെഡ് ബോൾ ഉണ്ടാക്കേണ്ട സമയം. അപ്പോൾ അവർ സംസാരിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കത് പോയി സർവിംഗ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. കൊച്ചു പിള്ളേർക്കും വലിയ ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് കാണിച്ചത്. എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ ഈ ബ്രെഡ് ബോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം.